പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10 ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. തൃശൂർ ഇളക്കിമറിച്ച പുലിക്കളിയിലെ വിജയികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. യുവജന സംഘം വിയൂരാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. കാലാട്ടുകര ദേശം രണ്ടാം സ്ഥാനവും നേടിയിട്ടുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലികൾ ഇറങ്ങി തൃശൂർ നഗര വീഥികളെ ആകെ കീഴടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഇവർക്കിപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടുമ്പോൾ മറ്റുള്ള ഗ്രൂപ്പുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകതയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്? പ്രജിൻ പ്രവിത, ഏറെ ആവേശകരമായ ഒരു പുലിക്കളി മത്സരമായിരുന്നു ഇന്ന് തൃശൂർ നഗരം ആകെ കണ്ടത്. പക്ഷേ ഈ ഇന്നിപ്പോൾ ലഭിച്ചിരിക്കുന്ന, അതായത് കപ്പടിച്ചിരിക്കുന്ന യുവജന സംഘം വിയൂരിനെ സംബന്ധിച്ച് ഏറെ പുതുമകൾ കൊണ്ടുവന്ന ഒരു സംഘമായിരുന്നു, ഒരു ദേശമായിരുന്നു ഇവർ. അതായത് പുലികളുടെ പാദം ഉൾപ്പെടെ അതിൽ, അതോടൊപ്പം തന്നെ കയ്യുറകൾ ഉൾപ്പെടെ, ഈ കയ്യുറ മടക്കുന്ന സമയത്ത് പുലികളുടെ നഖം വരുന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള കയ്യുറകൾ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ വേറെ വ്യത്യസ്തതകൾ കൊണ്ടുവന്ന ഒരു സംഘത്തിനാണ് ഇപ്പോൾ ഏറ്റവും മികച്ച പുലിക്കളി സംഘത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കാനാട്ടുകര ദേശമാണ്. മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് സീതാറാം മില്ലാണ്. 16 വർഷത്തിന് ശേഷമാണ് സീതാറാം മില്ല് ഈ ഇത്തരത്തിലൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നതും ഇപ്പോൾ ഈ കപ്പടിച്ചിരിക്കുന്നു. നിശ്ചല ദൃശ്യങ്ങളിലാകട്ടെ കാനാട്ടുകരയാണ്. കാനാട്ടുകരയെ സംബന്ധിച്ച് ഈ വയനാട് വിഷയമാണ് ഈ കാനാട്ടുകര ഉയർത്തിക്കാട്ടിയത്. അങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതുമകൾ കൊണ്ടുവന്ന ഒരു സംഘത്തിന് തന്നെ, പ്രത്യേകിച്ച് യുവജന സംഘം വിയൂരിന് തന്നെ കപ്പടിച്ചു എന്നുള്ളത് പുലിപ്രേമികൾ എല്ലാവരെയും സംബന്ധിച്ച ആനന്ദകരമായ ഒരു വാർത്തയാണ്. പ്രജിൻ പ്രവിത, സുരസജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ യുവജന സംഘം വിയൂരാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. അവരുടെ ആ നഖങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലേ? നമ്മളതെന്ന് വൈകിട്ട് പ്രത്യേകം അത് പറയുകയും ചെയ്തിരുന്നു നമ്മുടെ റിപ്പോർട്ടേഴ്സ്. കാലിലും കയ്യിലും ഒക്കെ, അതെ, മൊത്തം നോക്കുമ്പോൾ ആകെ കളർഫുൾ ആയിട്ടുള്ള ഒരു പുലിയായിരുന്നു അവർ അവതരിപ്പിച്ചത്. എന്തായാലും ആശംസകൾ. ഒപ്പം തന്നെ മറ്റു പുലികളും ഒട്ടും മോശമല്ലായിരുന്നു. വളരെ ഗംഭീരമായിട്ടാണ് ഇവരൊക്കെ വേഷം കെട്ടി ഇറങ്ങിയതെന്നുള്ളതാണ്. യെസ്.